ടീം കയ്യേറി ശ്വേത മേൺ പവർ ടീമിന്റെ ഡോർ തുറന്നു കിടക്കായിരുന്നു അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പവർ ടീമിലെ അംഗങ്ങൾ ആ സെക്കൻഡ് ചലഞ്ച് കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് വരുന്ന ആ ഒരു ടൈമിംഗ് ആയിരുന്നു കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു ഒന്നറിയാത്തവണ ശ്വേത ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഒന്നറിയാതെ ആരും കണ്ടത് പെട്ടെന്നാണ് പവർ റൂമിലോട്ട് കയറിയത് കയറിയതിന് ശേഷമാണ് പവർ ടീം അംഗങ്ങൾ കണ്ടത് അതിനു മുമ്പ് ഉള്ളിലേക്ക് കയറിലൊക്കെ കഴിഞ്ഞ് ശ്വേത അവിടെ മൊത്തം ഡാൻസ് കളി പാട്ട് പാടല് അവിടെ ബെഡിൽ കയറി കിടക്കല് അതിന്റെ മുന്നോ അവിടെ മറിച്ച് ശ്വേതെന്ന് പറയാം അവർക്കാര്ക്കും പിടിച്ചിനി തള്ളി പുറത്താക്കാനായിട്ട് നിവർത്തിയില്ല മാം എന്ന് ഒന്നിറങ്ങി പറഞ്ഞു നോക്കി ശ്വേത പറഞ്ഞു ഞാൻ കയറി ഇനി ഞാനൊന്ന് ആസ്വദിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡാൻസ് കളിയോട് ഡാൻസ് കളിയായിരുന്നു അവിടെ നിന്നിട്ട് ആ സമയത്ത് പവർ ടീം ഒന്ന് പ്രയോഗിക്കാൻ നോക്കി പവർ ടീമിന്റെ ഡോർ ക്ലോസ് ചെയ്യുക ഇതാണ് ശ്വേതയ്ക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് പവർ ടീമിന്റെ ഡോർ ക്ലോസ് ചെയ്യാനായിട്ട് ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ട് നോക്കി പക്ഷെ നടന്നില്ല അവിടെ ഇരുന്ന് ശ്വേത പതുക്കി െന്ന് പറഞ്ഞു ഡോർ ക്ലോസ് ചെയ്യരുത് ബിഗ് ബോസ് എന്ന് അവിടെ ശ്വേത ഇരുന്ന് പറഞ്ഞു അവിടെ ഡോറൊന്നും ക്ലോസ് ചെയ്തില്ല അവിടെ പുറത്തേക്ക് അതുവരെ വരുന്നത് വരെ അവിടെ നിന്ന് ഡാൻസ് കളിച്ച് പാട്ടുപാടി ആസ്വദിച്ച് വീട്ടിലുള്ള ബാക്കി എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും അവിടെ പുറത്ത് നിന്നിട്ട് എന്ത് ഗതി ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കളിയാക്കി പാട്ട് പാടുന്നുണ്ടായിരുന്നു അതിനുശേഷം ശ്വേത പുറത്തിറങ്ങിയതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് ഡാൻസ് കളിച്ച് ആടിത്തുമിർക്കായിരുന്നു എന്തായാലും പവർ ടീം കൈയ്യേറി അങ്ങനെ ശ്വേത